നമസ്കാരം. കേരളം മതഭീകരവാദികളുടെ പരിശീലന കേന്ദ്രമായി മാറിയെന്ന ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇന്നലെ കൊച്ചിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് സുരേന്ദ്രൻ പിണറായി ഭരണത്തിലെ തീവ്രവാദ വളർച്ചയെക്കുറിച്ച് തുറന്നടിച്ചത്. കേരളം മതഭീകരവാദികളുടെ പരിശീലന കേന്ദ്രവും ഒളിസങ്കേതവുമായി മാറിയെന്നും കോഴിക്കോട് നഗരത്തിൽ പരിശീലനത്തിന് ഉപയോഗിച്ച വെടിയുണ്ടകൾ കണ്ടെടുത്ത സംഭവം ഗൗരവതരമാണെന്നും അദ്ദേഹം പറഞ്ഞു. കെ സുരേന്ദ്രന്റെ വാർത്താ സമ്മേളനത്തിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. കോഴിക്കോട് പോലുള്ള സംസ്ഥാനത്തെ ഒരു മഹാനഗരത്തെ പോലും ഭീകരവാദികൾ പരിശീലന കേന്ദ്രമാക്കി മാറ്റിക്കഴിഞ്ഞു. വനാന്തരങ്ങളിൽ പരിശീലന ക്യാമ്പുകൾ നടത്തിയിരുന്ന ഭീകരവാദികൾ പിണറായി ഭരണത്തിൽ നഗരത്തിൽ താവളമടിക്കുകയാണ്. പാലക്കാട് ശ്രീനിവാസന്റെ കൊലപാതകത്തിന് പിന്നിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണെന്ന വിവരം ഞെട്ടിക്കുന്നതാണ്. പോപ്പുലർ ഫ്രണ്ടുകാർക്ക് ഫയർഫോഴ്സ് കൊടുത്ത പരിശീലനം വെറുതെയായില്ല. സംസ്ഥാനത്തിന്റെ ഫോഴ്സുകളെല്ലാം ഭീകരർക്ക് പരിശീലനം നൽകുന്നത് സർക്കാരിന്റെ അറിവോടെയാണ്. സഞ്ജിത്തിന്റെ കൊലപാതകത്തിലും ഈ സർക്കാർ ഉദ്യോഗസ്ഥന് പങ്കുണ്ട് എന്നാണ് റിപ്പോർട്ട്. പോലീസിലും മതഭീകരവാദികൾ നിറഞ്ഞുകഴിഞ്ഞു. വോട്ട് ബാങ്കിന് വേണ്ടിയുള്ള രണ്ട് മുന്നണികളുടെയും പ്രീണനമാണ് ഈ അവസ്ഥയ്ക്ക് കാരണം. പെൺകുട്ടിയെ മതപണ്ഡിതൻ അപമാനിച്ചിട്ടും ഒരു മതേതര രാഷ്ട്രീയ പാർട്ടികളും പ്രതിഷേധിക്കാതിരുന്നത് അപമാനകരമാണെന്ന് സുരേന്ദ്രൻ പറഞ്ഞു. പുരപ്പുറത്തു കയറി നവോത്ഥാനം പ്രസംഗിക്കുന്ന DYFIക്കാർ ഈ വിഷയത്തിൽ പ്രതികരിക്കാത്തത് ലജ്ജാകരമാണ്. 50 കോടിയുടെ നവോത്ഥാന മതിൽ കെട്ടിയവർക്കും VD സതീശനും മിണ്ടാട്ടമില്ല. ഇരട്ട നീതിയാണ് കേരളത്തിൽ നടക്കുന്നത്. സംസ്ഥാനം അതിവേഗം താലിബാനായി മാറുകയാണ്. മുസ്ലിം ഭീകരവാദികൾക്ക് മുൻപിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും മുട്ടിലിഴയുകയാണ്. PC ജോർജിനെതിരെ കേസെടുത്തവർ ഇസ്ലാമിക വർഗീയ ശക്തികൾക്കെതിരെ കേസെടുക്കാത്തത് എന്താണെന്നും BJP അധ്യക്ഷൻ ചോദിക്കുന്നു. സത്യം തുറന്നു പറഞ്ഞ ജോർജ് എം തോമസിനെതിരെ നടപടിയെടുത്ത CPM പോപ്പുലർ ഫ്രണ്ടിന്റെ കേന്ദ്രത്തിൽ പെൺകുട്ടിയെ എത്തിച്ച DYFI നേതാവിന് പാരിതോഷികം നൽകി. MSFന്റെ നേതാവ് പരസ്യമായി ഒരു പെൺകുട്ടിയെ അപമാനിച്ചിട്ടും SFIയോ DYFIയോ പ്രതികരിച്ചില്ല. കേരളത്തിലെ പല മതസംഘടനകൾക്കും താലിബാൻ മനസ്സാണെന്നും സുരേന്ദ്രൻ ചൂണ്ടിക്കാണിച്ചു. KV തോമസ് വിഷയത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ നാണം കെട്ടെന്നും സുധാകരനും സതീശനും വാചകമടിക്കാൻ മാത്രമുള്ളവരാണെന്നും സുരേന്ദ്രൻ പരിഹസിച്ചു. KV തോമസിനെ ഇപ്പോൾ പാർട്ടിയിൽ നിന്നും പുറത്താക്കുമെന്ന് പറഞ്ഞവരാണിവർ. പാർട്ടി കോൺഗ്രസ് കഴിഞ്ഞിട്ട 2 മാസമായി. ഇപ്പോൾ ഇടതുപക്ഷത്തിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും KV തോമസ് ഇറങ്ങി. നാണമുണ്ടെങ്കിൽ രാജിവെക്കേണ്ടത് സുധാകരനും സതീശനുമാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡും CPMഉം തമ്മിൽ അന്തർധാര ശക്തമാണ്. കോൺഗ്രസിലിരുന്ന് മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രചാരണം നടത്തുന്നത് അതിന്റെ ഉദാഹരണമാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു. സുരേന്ദ്രൻ പറഞ്ഞത് അക്ഷരം പ്രതി ശരിയായ സത്യങ്ങളാണ്. പക്ഷേ ഒരുത്തനും മിണ്ടാനുള്ള ധൈര്യമില്ല. പിണറായി വിജയന്റെ ഭരണത്തിലാണ് കേരളത്തിൽ തീവ്രവാദികൾ ഇത്രയധികം ശക്തി പ്രാപിച്ചത്. പാലക്കാട്ടെ RSS പ്രവർത്തകൻ സഞ്ജിത്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായത് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥനാണ്. കോങ്ങാട് ഫയർ സ്റ്റേഷനിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറായ നവക്കോട് AP സ്ട്രീറ്റിൽ ജിഷാദാണ് അറസ്റ്റിലായത്. തീവ്രവാദ സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് പുതിയതായി രൂപം നൽകിയ റെസ്ക്യൂ ആൻഡ് റിലീഫ് പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പരിശീലനം നൽകിയതൊക്കെ എല്ലാ മേഖലകളിലും മതതീവ്ര സ്വഭാവമുള്ളവർ നുഴഞ്ഞുകയറി എന്നതിന്റെ തെളിവാണ്. കോഴിക്കോട് തൊണ്ടയാടിനടുത്ത് നെല്ലിക്കോട് കോഴിക്കോട് ദേശീയപാത ബൈപ്പാസിനു സമീപത്തെ ഒഴിഞ്ഞ പറമ്പിൽ നിന്ന് മിനിഞ്ഞാന്നു കണ്ടെടുത്തത് ഉപേക്ഷിക്കപ്പെട്ട 266 വെടിയുണ്ടകളാണ്. വിദേശ നിർമ്മിത വെടിയുണ്ടകൾ അടക്കം ഇക്കൂട്ടത്തിലുണ്ട്. വെടിവെയ്പ്പ് പരിശീലനം നടത്തിയതിന്റെ തെളിവുകളും വെടിയുണ്ട തുളഞ്ഞുകയറിയ പ്ലൈവുഡ് ഷീറ്റും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ നിന്നൊക്കെ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഇത്ര ഗുരുതരമായ വാർത്തകളൊക്കെ പത്രങ്ങളുടെ അകത്തെ പേജിലെ ചെറിയ കോളത്തിലൊതുങ്ങും. ഇനി വീട് കയറിയുള്ള വെട്ടിക്കൊലകളല്ല, മറിച്ച് വെടിയേറ്റുള്ള മരണമാണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത്. 4-5 പേർ പ്രതികളാകുന്നതിനു പകരം ഒരാൾ പ്രതിയായാൽ മതിയെന്ന പ്രത്യേകതയും വെടിവെപ്പ് കൊലപാതകങ്ങൾക്കുണ്ടാകും. സമസ്ത നേതാവ് അബ്ദുള്ള മുസ്ലിയാർ പൊതുവേദിയിൽ പെൺകുട്ടിയെ അപമാനിച്ചിട്ടും അയാൾക്കെതിരെ വനിതാ കമ്മീഷൻ പോലും കേസെടുത്തിട്ടില്ല. കേരളത്തിൽ തീവ്രവാദം തഴച്ചു വളരുന്നതും ജിഷാദിനെ പോലെയുള്ള തീവ്രവാദികൾ സർക്കാർ വകുപ്പുകളിൽ പോലും ജോലി ചെയ്യുന്നുണ്ട് എന്നതും ഇവിടുത്തെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ വീഴ്ചയാണെന്ന് കരുതാൻ വയ്യ. സർക്കാരിന്റെ ന്യൂനപക്ഷ പ്രീണനമാണ് കേരളത്തിൽ തീവ്രവാദം പടർന്നു പന്തലിക്കാൻ കാരണം. കാര്യം പറയുന്നവനെ ഒറ്റപ്പെടുത്തുകയും സംഘിയെന്ന് മുദ്രകുത്തുകയും ചെയ്യുന്നതാണ് ഇവരുടെയൊക്കെ രീതി. ഇനിയും ഇത് അനുവദിച്ചു കൊടുത്താൽ ലോക തീവ്രവാദ പട്ടികയിൽ തന്നെ കേരളം ഇടം പിടിക്കാൻ ഇനി അധിക നാളുകളില്ല എന്നുകൂടി ഓർക്കുക.